ഹായ് ഗയ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരത്തിന്റെ ലൈനപ്പ് പ്രിഡിക്ഷനും അതുപോലെ തന്നെ അനാലിസിസും ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യമുണ്ട് എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും എന്നോട് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ കാണുന്നത് പോലെ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടനും അതുപോലെ തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ പല ആൾക്കാരും എനേബിൾ ചെയ്തിട്ടുണ്ടാവും പക്ഷേ അത് പേഴ്സണലൈസ് എന്നുള്ള ഒരു ഓപ്ഷനിലായിരിക്കും കിടക്കുന്നുണ്ടാവുക ഓൾ എന്നാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതാ ഇവിടെ കാണുന്നത് പോലെ ബെൽ ബട്ടണിൽ അമർത്തി ഓൾ എന്നാക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നാളെ നടക്കാനിരിക്കുന്ന ചെന്നൈയിൻ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിലേക്ക് പോകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് മത്സരങ്ങളിൽ നിന്നും ഒരു പോയിന്റ് മാത്രമാണ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്ന ആദ്യ മത്സരത്തിൽ എ ടി ക്യുമായി പരാജയപ്പെട്ടു രണ്ടാമത്തെ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ട് 2-2 ഡ്രോ ആയി അങ്ങനെ വെറും ഒരു പോയിന്റാണ് രണ്ട് കളിയിൽ നിന്നുള്ളത് എന്നാൽ ചെന്നൈയിനെ സംബന്ധിച്ചിടത്തോളം ഒരു കളി മാത്രമാണ് അവർ കളിച്ചിരിക്കുന്നത് അതും ജംഷഡ്പൂരിനെതിരെ രണ്ട് ഗോളുകൾക്ക് വിജയം കരസ്ഥമാക്കിക്കൊണ്ടാണ് അവർ വരുന്നത് എന്തായാലും അവർ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനായിട്ട് വരുമ്പോൾ വലിയൊരു തലവേദന തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടേണ്ടി വരുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പീഡിയായി കളിമനിയുന്ന ഒരു ടീമാണ് ചെന്നൈയിൻ എഫ് സി അപ്പോൾ എന്തുകൊണ്ടും അവരുടെ മിഡ്ഫീൽഡും ഫോർവേഡും ആണ് നമുക്ക് വളരെയധികം പ്രഷർ ചെലുത്താനായിട്ട് പോകുന്നത് ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മീഡിയം ഡിഫൻസ് എന്നോ പറയാൻ പറ്റുള്ളൂ എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ വളരെ നല്ലൊരു ഡിഫൻസ് കയ്യിലുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ രണ്ട് കളിയിൽ നിന്നും ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെ ഡിഫൻസിൽ നിന്ന് വന്ന ചെറിയൊരു ഇത് തന്നെയാണ് എന്തായാലും ചെന്നൈയിൻ എഫ് സിനെ എടുത്തു നോക്കുകയാണെങ്കിൽ ചെന്നൈയിൻ എഫ് സിയുടെ മിഡ്ഫീൽഡും അറ്റാക്കിംഗ് നിരയുമാണ് നമുക്ക് എടുത്തു പറയാനുള്ളത് പ്രത്യേകിച്ച് ചെന്നൈയിൻ എഫ് സിയുടെ വിങ്ങേഴ്സ് ലാലിൻ സോറാൽ ചാൾട്ടിയും ടോയ്സിങ്ങും ഇവർ രണ്ടുപേരുടെയും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം വളരെ സ്പീഡി വിങ്ങേഴ്സ് ആണ് ഇവർ രണ്ടുപേർക്കും അപ്പോൾ നിഷികുമാറിനും ജസൽ കർണോറിക്കും വലിയൊരു തലവേദന തന്നെയാണ് നിൽക്കാനായിട്ട് പോകുന്നത് ഇനി അവരുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ എടുത്തു പറയേണ്ടത് രണ്ട് താരങ്ങളാണ് ക്രിവലാറിയും അതുപോലെ തന്നെ മെമോയും ഇവർ രണ്ടുപേരും കൂട്ടുകെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു തലവേദനയാണ് ഇനി അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോഴും കഴിഞ്ഞ കളിയിലെ ഗോൾ സ്കോറർ അവിടെ വന്നിട്ടുണ്ട് ഇസ്മായിൽ ഗോൺസാൽവസ് ഈ ഒരു താരത്തെ തീർച്ചയായിട്ടും നമ്മൾ പേടിക്കേണ്ടതുണ്ട് കാരണം അറ്റാക്കിങ്ങിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു മുന്നേറ്റം നിര എന്ന് പറയുന്നത് വളരെ സ്പീഡിയായിട്ട് കളി മനയുന്ന ഒരു താരമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു താരത്തെ പേടിക്കണം എന്ന് പറഞ്ഞത് ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നോക്കാം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ നിന്നും ഒരു വിജയം മാത്രം കരസ്ഥമാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞൊരു മത്സരം രണ്ട് ഗോളുകൾക്ക് മുന്നിൽ പോയിക്കൊണ്ട് രണ്ടാം പകുതിയിൽ രണ്ട് ഗോളുകൾ കൺസീഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു മത്സരം ഡ്രോ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പകുതിയിൽ ഗോൾ സ്കോർ ചെയ്യുന്നു രണ്ടാം പകുതിയിൽ അതൊക്കെ കളഞ്ഞ് കുളിക്കുന്ന ഒരു ഇതാണ് കണ്ടത് വളരെ ശോകമായിട്ടുള്ള ഒരു ടീമായിരുന്നു രണ്ടാം പകുതിയിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കണ്ടത് കഴിഞ്ഞ സീസണിലെ പോലെ തന്നെയായിരുന്നു എന്നാൽ ഈ ഒരു മത്സരം വിജയം അനിവാര്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കേണ്ടത് അല്ലെങ്കിൽ ടേബിളിൽ ഇപ്പോൾ നിൽക്കുന്ന എട്ടാം സ്ഥാനത്തിൽ നിന്നും പിന്നോട്ടേക്ക് പോകാനാണ് ചാൻസ് കാരണം ഓരോ ടീമുകളും ഓരോ മത്സരങ്ങളും രണ്ട് മത്സരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ മത്സരമാണ് ഇവർ കളിക്കാനായിട്ട് പോകുന്നത് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു മത്സരത്തിൽ സഹൽ അബ്ദുൽ സമദിനെ ബെഞ്ചിൽ പോലും ഇല്ലാത്തൊരു രീതിയിലായിരുന്നു കണ്ടത് അതിന് കാരണം കിബു വിക്കുവിനെ പറഞ്ഞത് അദ്ദേഹം ഫിറ്റല്ലായിരുന്നു അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ ലൈനപ്പിലേക്ക് കൊണ്ടുവരാതിരുന്നത് ഒരുപക്ഷെ അടുത്തൊരു മത്സരത്തിൽ അദ്ദേഹത്തിന് ഫിറ്റ് ആണെങ്കിൽ കളിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വളരെ കീ പ്ലെയർ ആണ് സഹൽ അബ്ദുൽ സമദ് എന്നും കിബു വിക്കുന ഇതിനു മുമ്പുള്ള ഇന്റർവ്യൂവും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത കളിയിൽ സഹൽ അബ്ദുൽ സമദിനെ ഇലവനിൽ വേണം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാരണം മിഡ്ഫീൽഡിൽ വളരെയധികം ഇമ്പാക്റ്റ് കൊണ്ടുവരാനുള്ള ഒരു താരം തന്നെയാണ് സഹൽ അബ്ദുൽ സമദ് അതിനെ ബേസ്ഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ലൈനപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു കളിയിലേക്ക് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ഫോർമേഷൻ 4-4-2 എന്നുള്ള ഒരു ക്ലാസിക് ഫോർമേഷൻ ആണ് എങ്ങനെയാണെന്ന് നോക്കാം ഗോൾ കീപ്പിംഗിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആൽബിനോ ഗോമസ് ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ ഒരു മാറ്റവും വേണ്ട കഴിഞ്ഞ കളിയിൽ കളിച്ച അതേ ഡിഫൻസ് തന്നെയാണ് ജസൽ കാർനേറോ നിഷികുമാർ കോസ്റ്റ കോനെ ഇനി മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ സെർജിയോ സിഡോഞ്ച സത്യാസൻ സിംഗ് സഹൽ അബ്ദുൽ സമദ് കെ പി രാഹുൽ ഇങ്ങനെയാണ് എൻ്റെ ഒരു മിഡ്ഫീൽഡ് ഇനി അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ രണ്ട് അറ്റാക്കേഴ്സിനെ വെച്ചിട്ട് ജോർദാൻ മുറയും അതുപോലെ തന്നെ ഗാരി ഹൂപ്പറും ഇവരുടെ രണ്ടുപേരെയും വെച്ചുകൊണ്ടൊരു അറ്റാക്കിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു ലൈനപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക
തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ആണോ എന്ന് എല്ലാവരും ശ്രദ്ധിക്കാനായി ശ്രമിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാര്യമോ ഷൗട്ട് ഔട്ടിനോ വേണ്ടി തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുവൈൽ സൈനിങ് ഔട്ട്.